പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യനാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ സ്തുതികളാരാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന അമലവാനാദി ബ്രാൻ പരിശുദ്ധൻ 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 ുംരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണം ചെയ്യണം. മരണമല്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണം ചെയ്യണമേ. ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു മരണമല്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണം ചെയ്യണമേ. ഞങ്ങളോട് കർണം ചെയ്യണമേ. നടവർത്താവേ ഞങ്ങൾ നമസ്കാര ശുശ്രൂഷയും കൈ കണ്ട് ഞങ്ങളോട് കർണം ചെയ്യണമേ. രക്ഷിതാവേ നിനക്ക് സ്തുതി. ഭാവികളായ എന്റെ അടിയാരോട് തന്നെ നിശി രാജാവേ നിനക്ക് സ്തുതി പാറക്കോ. സ്വർഗസ്വനായുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാവപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. എന്റെ ഇഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പങ്കുകൾ വരണമേ. ഞങ്ങളുടെ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ അതിന്മോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് രാജ്യ ശക്തി മാത്രവും തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണ്ഡ സമയത്തിലും ദേവന്തുമ്പുരാനോടമ്മേ ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്ക് ചിരിയപ്പെടുമാറാകണമേ. ആമീൻ. തന്റെ വന്ദ്യമാതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ ദേശത്തേക്കുള്ള വാങ്ങിപ്പിൽ അവരുടെ വിശുദ്ധ ശരീരത്തെ ബഹുമാനിപ്പാനക്കുമാർ നിയോഗിക്കുകയും വിദൂരദേശങ്ങളിൽ നിന്ന് ശ്ലീഹന്മാരുടെ ഗണത്തെ വരുത്തുകയും അവർ മൂലമാതാവിന്റെ വിശുദ്ധ സംസ്കാരം ഭംഗിയാക്കുകയും ചെയ്തവനായി കറൂപുകളെ നിയന്ത്രിക്കുന്നവനും സ്വപ്പന്മാർക്ക് ചെയ്തിന് കൊടുക്കുന്നവനുമായ ഞങ്ങളുടെ വശിയാ തമ്പുരാനെ നിന്റെ അവാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനെ ആത്മീയന്മാരുടെ സൈന്യങ്ങളോട് ചേർന്ന് അതിൻ്റെ പ്രവാചകന്മാരോടും സ്ത്രീഹന്മാരോടും കൂട്ടങ്ങളോട് ചേർന്ന് സ്തോത്രഗാനങ്ങൾ ആലോചിച്ചു പൂഴ്ത്തുവാനും മാതാവിൻ്റെ അപേക്ഷാഫലമായി നിന്റെ മോക്ഷത്തിൽ ആനന്ദിപ്പുവാനും ഞങ്ങളെ യോഗ്യരാക്കേണ്ടവേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധായിക്കും സ്തുതിയും സ്തോത്രവും നിന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ദൈവവേദനോട് കനിയുണ്ടാകണമേ. നിന്റെ കനടുഭൂത്തിൻ പ്രകാരം എന്റെ പാവങ്ങളെ വായിച്ചു കളയണമേ. എന്റെ പാവം ജയവാനാട്ട് തന്നെ എന്നാൽ ഞാൻ ഭവിച്ചു പാപങ്ങൾ എന്റെ മാതാവിന് ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തോഷിക്കും എന്റെ പാപങ്ങളെല്ലാം നിന്റെ ധ്രുവം തിരിച്ച് അതിനൊക്കെ മായ്ച്ചു കളയണമേ. ണമേ മുഖത്തുള്ള അതിന്റെ ആത്മാവിന് താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ വിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും ഭാവിയിലും ചെയ്യും. എന്നാൽ
ദൈവത്തിന് വലുതാഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം നിറഞ്ഞ ഹൃദയം ദർശിക്കുന്നില്ല. അപ്പോൾ അപ്പോൾ ഞങ്ങളോട് എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു. സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി ഞാൻ ജീവനോടിക്കുമ്പോൾ ഇപ്രകാരം വാഴ്ത്തിയതിന് നാമത്തിലും ചെയ്യും. ഞാൻ ഓർത്തു രാത്രി കാലം ഞാൻ ധ്യാനിക്കുകയും ചെയ്തു. എനിക്ക് സഹായക്കാരനായി തീർന്നു. സന്തോഷിക്കുന്നു. അവനെ കൊണ്ടാണ് ീശോലം വാദാമൽ നീന്റെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാനം വീടകളേറ്റ സഹദമൗദ്യാതരുമപ്പ നാഥദേവ നൽകുക യോഗ്യത നിസ്തുതി പാട. മഹിതന്മാർഗസേലിയോ ഗ്രീഗോറിയോ ശിവരൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻസ്തുതി പാടാഗോറിയോ സ്തീവന്യാസ്യോ ശിവരൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാട. ഉജ്ജ്വലദീപമെടുത്തോരൻ ജനിവേറിയ നാരികളൊപ്പം നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാട. ശ്വാസത്താൽ പറുദീസ നീയരുളിയ മോഷ്ടാവൊപ്പ നാഥദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാട. ബാറഹ്യുമോഹുല പോലെ ബറുവൽ റൂഹു കദീശോലം വാദാമല്ലോലം അനവരത സ്തുതി തൽപരാ അംബരദൂതന്മാരൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ആമീൻ. പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി. കർത്താവിന്റെ കൃത്യന്മാരെ സ്തുതി പാടുവീൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമയം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ
ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ മച്ചയായ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുവാനാക്കുകയും ചെയ്യുന്നു. അവന്റെ സ്ഥലദൂതന്മാരുമേ അവനെ സ്തുതിപ്പി, അവന്റെ സ്ഥല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പി, ആദിത്യേന്ദ്രന്മാരെ അവനെ സ്തുതിപ്പി, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പി, ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങളും മീതിയുള്ള വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പി. മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചന പ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പിങ്ങളും സ്ഥലവന്നുകളും ഫലവൃക്ഷങ്ങളും മൃഗങ്ങളും സ്ഥലങ്ങളും പക്ഷികളും പഴങ്ങളും ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യമാരും വൃദ്ധന്മാരുമായും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവന്റെ നാമം മാത്രം വലുതാകുന്നു, അവന്റെ മാത്രം ഭൂമിയിലും ആകാശത്തിലുമുണ്ട്. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പും പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേൽ തന്റെ ദൃഷ്ടാവിൽ സന്തോഷിക്കുകയും സിയോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും, അവർ തങ്ങളുടെ കട്ടുകളുടെ മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ഠങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. അവരുടെ രാജാക്കന്മാരെ ആരാധകൊണ്ടും അവരുടെ എഴുതപ്പെട്ടിരിക്കുന്ന അവന്റെ സകല നീതിമാന്മാർക്കും അവരുടെ കർത്താവിനെ അവന്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പീൻ, അവന്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ വല്ലഭത്തിൽ അവനെ സ്തുതിപ്പീൻ, തപ്പുകളാലും ചതുര തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ, മാധുരമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ, നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ, ശബ്ദത്താലോ ആർപ്പുവിളിയാലോ അവനെ സ്തുതിപ്പീൻ, എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. മനോലം വാദാമൽ മോലം വല്ലീനാമേ നിഞ്ജനനീ മറിയാം സാഹവരാം യുഹാനോ എന്നിവരത്തേക്കും നിന്നോട് ഞങ്ങൾക്കാൻ കൃപ ചെയ്യണമേ. സ്തൗമൻ ഗാലോ അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ബാർക്കിമോ, മരണമുള്ള മാതാവിനെ പരിശുദ്ധാത്മാവിനാൽ പ്രകൃത്യാതീതമായി ശുദ്ധീകരിച്ച് അവളെ സകല പുണ്യത്തിനും വിശുദ്ധിക്കും വാസസ്ഥലമാക്കിക്കൊണ്ട് അവളിൽ നിന്ന് ജനിച്ചവനും മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും നിരകളെ അവളുടെ നിര്യാണ ദിവസത്തിൽ ലയിക്കുകയും അവളുടെ ശരീരത്തെ ആദരവോടെ സംസ്കരിക്കുന്നതിന് നാനാഭാഗങ്ങളിൽ നിന്ന് സ്ലീഹന്മാരെയും വിശുദ്ധന്മാരുടെ ആത്മാക്കളെയും വിളിച്ചു വരുത്തുകയും ചെയ്തവനുമായ ജീവൻ നൽകുന്ന കർത്താവിന് സ്തുതി. തനിക്ക് പ്രഭാത പ്രാർത്ഥനയുടെ ഈ സമയത്തും
സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. എല്ലാ പ്രകാരേണയും സ്തുതിയായ ദൈവജനനി, നിന്റെ ഓർമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചു. നീ മൂലം ഞങ്ങൾക്ക് ഉണ്ടായ മഹത്തര ഐശ്വര്യങ്ങളെ കുറിച്ച് വിചിന്തനം ചെയ്ത് നിന്റെ നിത്യാനന്ദത്തിന്റെ ഓർമ്മയുടെ ഈ ദിവസം വിവിധ സ്തോത്രങ്ങളും പരിശുദ്ധമായ കീർത്തനങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പറയുന്നു. മാതാവേ, നിന്റെ വാങ്ങിപ്പിന്റെ ദിവസം സൃഷ്ടികൾക്ക് വിസ്മയമുണ്ടാക്കി. ഈ ദിവസം വാനസേനകൾ നിന്റെ ശരീരത്തിന്റെ ആദരവിനായി ഇറങ്ങി വന്നു. നിന്റെ ആഗ്രഹമനുസരിച്ച് പരിശുദ്ധ സ്ലീഹന്മാരും അവിടെ വന്നുകൂടി. അവർക്കുണ്ടായ ദൈവിക വിളിയാൽ അവർ ഹാജരായി. ആത്മീയന്മാരോട് ചേർന്ന് നിന്റെ പരിശുദ്ധ ശവമഞ്ചത്തെ വഹിച്ച് അതിന്റെ മുമ്പിൽ ആത്മീയ ഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നു. സ്വർഗം പിളർന്ന അഗ്നിമയന്മാരുടെ സേനകൾ വിസ്മയഭരിതരായി വന്നു ചേർന്നു. കെറൂബുകൾ വാഴ്ത്തിക്കൊണ്ടിരുന്നു. സ്രാപ്പേന്മാർക്കാദീശ് എന്ന ഗാനം പാടി. എല്ലാ ഗണങ്ങളും ആർത്തുപാടി. ഈറേന്മാർ ഹാലേലുയ പാടി. ജ്വലിക്കുന്ന സമൂഹങ്ങൾ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഭൂമിയിൽ വന്നു നിറഞ്ഞു. സ്ലീഹന്മാർ സംസ്കാര ശുശ്രൂഷ നടത്തി. ശിഷ്യന്മാർ ശവമഞ്ചം വഹിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടി വിലപിച്ചു. സ്വർഗീയർ ഭൂവാസികളോട് ചേർന്നു. സ്വർഗീയ രാജാവിന്റെ മാതാവ് പിരിഞ്ഞതിനാൽ കുന്നുകൾ വിലപിച്ചു. ഭൂമി താപത്തോടെ വന്യമാതാവിനെ അനുയാത്ര ചെയ്തു. സ്വർഗം അവളെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവളുടെ എതിർപ്പിന് എതിരേൽപ്പിനെന്ന വണ്ണം പനിമഞ്ഞു പൊഴിഞ്ഞു. മഞ്ചത്തിൽ വച്ചിരുന്ന കമനീയമായ ശവപ്പെട്ടിയിൽ മനോഹരങ്ങളായ പുഷ്പങ്ങൾ വിരിച്ചിരുന്നു. വിവാഹബന്ധമുണ്ടാകാത്ത മണവാട്ടിക്ക് കമനീയ പള്ളിയറ അലങ്കൃതമായിരുന്നു. മഹാരാജാവിന്റെ മാതാവിന്റെ ബഹുമാനാർത്ഥം സവിശേഷ വിരികളെ അവിടെ വിരിച്ചിരുന്നു. ഈ ജടീക മേഘത്തിന് നല്ല മേഘങ്ങൾ സുഗന്ധ പനിനീർ പൊഴിച്ചു. കൃപ നിറഞ്ഞവൾക്ക് നല്ല ശോശപ്പാകൾ ഒരുക്കപ്പെട്ടിരുന്നു. മാതാവ് തന്റെ പുത്രനും കർത്താവുമായവന്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നു. ദൈവത്തിന്റെ നിർമ്മലവാസം പാതാളത്തിന്റെ ഗുഹയിൽ വയ്ക്കപ്പെട്ടു. ജഡീകരഥത്തിന്റെ മുമ്പിൽ അതിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു. നമ്മുടെ രക്ഷകന്റെ മാതാവ് ഭൗമികരാൽ സംസ്കരിക്കപ്പെട്ടു. മൺമേനായ ആദാമിന്റെ മഞ്ചത്തിന്റെ മുമ്പിൽ ഗബ്രിയേൽ സ്തുതിയാർത്തു. ഭൗമികരുടെ പുത്രിക്ക് സ്വർഗീയർ അനുയാത്ര പോകുന്നു. ജ്വലിക്കുന്ന ശ്രേഷ്ഠ ശുശ്രൂഷക്കാരും സ്വർഗീയ കൂട്ടങ്ങളും ഭാഗ്യങ്ങൾക്ക് യോഗ്യയായുള്ള മുമ്പിൽ മഹാസന്തോഷത്തോടെ ഉച്ചത്തിൽ പാടിപ്പറഞ്ഞു. പ്രായാതീതനായ കഴുകനെ പ്രസവിച്ചവളെ സമാധാനത്താലെ വരിക. പ്രാബല്യവും മഹത്വമുള്ളവളും കൃപയും കരുണയും നിറഞ്ഞവളുമേ സമാധാനത്താലെ വരിക. അത്യുന്നതനായ ദൈവത്തിന്റെ ആത്മാവുള്ള ആലയമേ സമാധാനത്താലെ വരിക. മോഹനീയമായ പനിനീർകുസുമവും പരിമളവാസനയും ഉള്ള മുല്ലപ്പൂവായ മാതാവേ സമാധാനത്താലെ വരിക. റൂഹായുടെ ആലയവും വചനമാ ദൈവത്തിന്റെ വാസസ്ഥലവുമേ സമാധാനത്താലെ വരിക. ജീവന്റെ നിക്ഷേപവും സമൃദ്ധിയാകുന്ന ഭണ്ഡാരവുമേ സമാധാനത്താലെ വരിക. സ്വർഗീയ മഹാപുരോഹിതന്റെ നിർമ്മല ധൂപകലശമേ സമാധാനം. ഗബ്രിയേലിന്റെ സമാധാനം സ്വീകരിച്ച മാതാവേ നിനക്ക് സമാധാനം. ആദാമികുലത്തിന്റെ രക്ഷയ്ക്ക് മധ്യസ്ഥയായ മാതാവേ സമാധാനം. ആകയാൽ വാഴ്ത്തപ്പെട്ട മാതാവേ, ജഡപ്രകാരം നിന്നിൽ നിന്ന ഉദിച്ച പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും അവൻ ഞങ്ങൾക്ക് നൽകട്ടെ. ഭിന്നിച്ചിരിക്കുന്നവരെ യോജിപ്പിക്കട്ടെ. യാത്ര ചെയ്യുന്നവരെ താഴ്ന്നയിക്കട്ടെ. അനാഥരെ സംരക്ഷിക്കുന്ന പിതാവും വിധവമാർക്ക് സഹായിയും ആകട്ടെ.
വൃദ്ധരെ ശക്തരാക്കുകയും യുവാക്കൾക്ക് ശിക്ഷണം നൽകുകയും പൈതങ്ങൾക്ക് വളർച്ചയും ജ്ഞാനവും കൊടുക്കുകയും ചെയ്യട്ടെ. അകന്നുപോയവരെ അടുത്തു വരുത്തി അടുത്തവരെ സംരക്ഷിക്കട്ടെ. പട്ടിണിക്കാർക്ക് സന്തുഷ്ടിയും രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് സന്തോഷവും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും നൽകട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോയവർക്കും പുണ്യവും നീതീകരണവും പ്രദാനം ചെയ്യട്ടെ. തനിക്കും തൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ബറക്മോർ ഹോശോ ൊള്ളുവാറാകട്ടെ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാധീശ നാഥ, തിരുമുൻപിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴ പോക്കണമേ, ശ്ലീബായാൽ രക്ഷിച്ചവന ജീവസുധാ കരുണാ ദിവസേ നിൻവലമായി ഞങ്ങളെ നിർത്തണമേ. ോലം വാദാമുൽമോലം ഉൽമീനാമീ നയനാഗോചരമാ ഉയരത്തിൽ നിന്നും നിന്മാത്മ്യത്തെ താഴ്ത്തി സുഹൃത താഴ്ന്നര ദുർബലരാമ്യരുടെ ആധിവ്യാധികളെ തീർത്തോ താദജനെ സ്വയമുൽഭൂരാ സ്തുതിനാഥ തവമാനം ധന്യം സീനായിഗിരി സവിദേവിറപൂണ്ടു നാദാദേവേശ ഗിരിവാരിദിഗരനാമിന്നെ കന്യകയാമറിയാമേതി വേഴ്ചവേടാദവൾക്ക് പിണിയാ വചനാദീതം പ്രസവിച്ചു തൽസ്മൃതി വിശ്രുതമാക്കണമേ. കന്യക മറിയാമേ സോമോ നിന്നോട് അത്യുന്നത ദൂതൻ നീ പേരും രാജേശ്വരനെ പ്രസവേശീണം വേഷവിനാ സൃഷ്ടികർത്തൻ പ്രഭയാ രവി വാഴ്വേഴുമമ്മേ കന്യകയാ പ്രസവേശോ നീ സൗഭാഗ്യവതീ ഉന്നതരാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാജിക്കും സത്തമമശിഹാഭക്തന്മാ അർഹിക്കും മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം
प्रार्थिपा
ഞാൻ പാതകിയെന്നറിയുന്നൻ സർവകടങ്ങളുമാരാഞ്ഞ നരകം താനെന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നേ മൗനം വൃതിയാൽ ഞാൻ പോകും നീക്കുക കൃപയാലെ പാപം ആശ്വാസം സ്മൃതിയോട് ഹൃദനാദ പ്രാദാക്കൾ ഏകീരണമേ നൃത്തനമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസനസം സ്ഥിരനായി നീ സത്തമരെ തിരയും നേരം വിധി നിരയിൽ ദയകണ്ണത്തി താവക പരിവോ ദയ ദിവസേ നിൻവനമായ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലൂയ ഹാലേ ലൂയ നിൻ വലമായ രാജഭാമിനിയും നയവാൻ വനപോലെ തളുത്തിടുമേ മക്കളിലപ്പൻ കൃപ ചെയ്തു പോലെ ഹാലേ ലൂയ ഹാലേ ലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ഭാരക്യുമോ ബന്നോലം പാദാമുല്ലോലം വൽമീനാമി സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാരാവി ഉന്നതിയും മഹിമാമുടി സഹദേമാകും ഹൃദയിൽ കരുണയുമുണ്ടാക സ്തോമെന്താലോ സ്തുതിയേലായേസോ താതൻ ശ്ലോമോഗപ്രിയേ മൂലം മേലേ താതന്മ്യാ അറിയാ ിൽ തിങ്ങും സ്ലോമോ ചൊന്നാൻ കൂടെ തന്നുദയം നിന്നിൽ പാരയ്ക്കുമോ തന്നിവിയൻ മാകും ശ്രോമോതൻ സ്നേഹൻ മാകും ശ്രോമോ ശ്രോമനാഥിങ്കിൽ പൂരേറു സഹദേ മാകും ശ്രോമോ തന്മക്കൾ വസേക്കും പരിശുദ്ധ സഭയ്ക്കും ശ്രോമോ നവോലം പാദാമുല്ലോലം വൽമീനാമി നാം ദൈവസുതന്മാരാവായുഷ്കാലത്തിൽ ചൊല്ലി തന്നത്താ
സംബന്ധം നൽകുക നാഥ തൽ പ്രാർത്ഥനയാ പുണ്യമിവർക്കും പ്രതലായോർക്കും ഭാഗ്യവതി മാരിയാമേ നിഴലാ മോശകളിൽ സത്യം വറിയ Thank you.
ഞങ്ങളോടൊന്നീ
Sudhi, Sudhi,
നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ മൂല്യമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇന്ന് ഞങ്ങൾ തരണമേ, ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരിശീലിക്കണേ, വിനോദപ്പെട്ടവർ ഞങ്ങളെ രക്ഷിച്ചുവിടണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിലവാകും. ആമേൻ. നമ്മുടെ ഭർത്താവിനോട് പോലെ നീ സ്ത്രീകളോടാകുന്നു, നിന്റെ വചനവനമായ നമ്മുടെ ഭർത്താവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധപ്പെട്ടവനെ തമ്പുരാനേ പാപികളായി വന്നു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവത്തമ്പുരാനുള്ള മോശമച്ചോരാ പേടകദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയ റൂഹാദൻ ശോശപ്പാസ്ലോ ഐശായൻ ദാവീദുക്തം സ്ഥിരമാം പുരമേ ശ്ലോമോ നിൻ ഉദരത്തിൻ ഉദയം ചെയ്തീശൻ ഭാരക്യുമോ ശ്ലീവായേന്ദി സാകാരോടേൽപ്പാ സഹദേവാചെന്നു ഞങ്ങൾക്കും വിഗതം
ദൈവാത്മാരുടെ കൂടാരത്തിൽ മൗത്തത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘദർശിമാരിൽ തലവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ബാർക്കുമോർ മൂന്നാം ദിവസം അധികാലത്ത് പർവ്വതത്തിൽ ഉറച്ച ശബ്ദവും മിന്നലുകളും കനത്ത മേഘവും ഉണ്ടായി. കാഹളധ്വനി ഉയർന്നു ഉയർന്നു വന്നു. കൂടാരത്തിലുള്ള ജനം ഭയന്നു വിറച്ചു. ദൈവത്തിൻ്റെ എതിരേൽപ്പിനായി മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിൻ്റെ അതിർത്തിയിങ്കിൽ നിന്നു. സീനായി മല മുഴുവനും പുകഞ്ഞു. എന്തെന്നാൽ അഗ്നിയിലാണ് കർത്താവ് അതിന്മേലിറങ്ങിയത്. തീച്ചൂളയുടെ പുക പോലെ അതിൻ്റെ പുക പൊങ്ങിയും പർവ്വതം മുഴുവനും നന്നായി കുലുങ്ങിയും. കാഹളധ്വനി അത്യന്തം ശക്തിപ്പെട്ടപ്പോൾ മോശ സംസാരിക്കുകയും ദൈവം ഉച്ചത്തിൽ മറുപടി നൽകുകയും ചെയ്തു. സീനായി പർവ്വതത്തിലേക്ക് പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് യഹോവ ഇറങ്ങിയും പർവ്വതത്തിൻ്റെ കൊടുമുടിയിലേക്ക് മോശയെ വിളിക്കുകയും മോശ കയറി ചെല്ലുകയും ചെയ്തു. യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെന്ന് യഹോവയെ കാണുവാനായി കടന്നു വരരുതെന്ന് അവരോട് നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ അവർ അനേകർ വീണുപോകും. യഹോവ അവരോട് കോപിക്കാതിരിക്കേണ്ടതിന് യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും വിശുദ്ധീകൃതരായിരിക്കണം. മോശ യഹോവയോട് പറഞ്ഞു, ജനത്തിന് സീനായി പർവ്വതത്തിലേക്ക് കയറുവാൻ സാധിക്കുകയില്ല. പർവ്വതത്തിന് അതിരിട്ട് വിശുദ്ധീകരിക്കണമെന്ന് നീ എന്നോട് അരുളി ചെയ്തത് ഞങ്ങളെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബാർക്കുമോർ. ശുദ്ധമുള്ളവനായ യോശുവ ന്യായാധിപതിയുടെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമോർ. അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളെ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. യോശുവ അവരോട് പറഞ്ഞു, യോർദാന്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തൻ ഓരോ കല്ല് ചുമലിലെടുക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ലെന്ത് എന്ന് നാളെ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ, ഞങ്ങൾ യോർദാൻ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. അത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞതുകൊണ്ട് ഈ കല്ല് ഇസ്രായേൽ മക്കൾക്ക് എന്നേക്കും ഓർമ്മയായിരിക്കണം. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. ദൈവം യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്നെടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വച്ചു. യോർദാന്റെ അടിയിൽ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്നുവരെ അവിടെയുണ്ട്. മോശ യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ജനത്തോട് പറയുവാൻ ദൈവം യോശുവയോട് കൽപ്പിച്ചതെല്ലാം ചെയ്തു തീരുവോളം പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു. ബാർക്കുമോർ. Amen.
ഞങ്ങൾ വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. Thank you.
സമീപത്ത് ഒരു ശബത്ത് ദിവസത്തുള്ള വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുളയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ഷീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയമോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നീ കണ്ട മാതിരി അല്ലാതെ വണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളിയവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷി കൂടാനുമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർക്ക് അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്നു. ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു. അവന് ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു. യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവന് ഒരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലാതാനും സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രമസ്ഥലവും ഏത്? ഇതൊക്കെയും എൻ്റെ കയ്യിലല്ലോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകന്മാർ പറയുന്നുവല്ലോ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മാർത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ? നീതിമാനായവൻ്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായിത്തീരുന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായ പ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. പരിശുദ്ധനായ പൗലോസ് ലീഗ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. ശ്രീ ആണ്ടയുടെ നമ്മുടെ ഉണ്ടായിരിക്കട്ടെ. അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രയെന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായ പ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അവ്വാപിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. ആഹായി പാർക്കുമോ. ഹല്ലേലൂയ്യ.
നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ലോകത്തിനായ ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്ന് പറയാമല്ലെന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവേ പ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മാതാവും സഹോദരന്മാരും വന്ന് പുറത്തു നിന്ന് അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഒരുവൻ അവനോട്, ഇതാ നിന്റെ മാതാവും സഹോദരങ്ങളും പുറത്തു നിന്ന് നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു തമ്പുരാൻ ഉത്തരമായിട്ട് അവനോട് ചോദിച്ചു, എൻ്റെ മാതാവാര്, എൻ്റെ സഹോദരങ്ങളുമാര്? തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കഴിഞ്ഞു കൂട്ടിക്കൊണ്ട്, ഇതാ എൻ്റെ മാതാവ്, ഇതാ എൻ്റെ സഹോദരങ്ങൾ, എന്നാൽ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ് രക്ഷം ചെയ്യുന്നവനെല്ലാം എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവുമാകുന്നു എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ തൻ്റെ കുരിശിൻ്റെ അടുക്കൽ മാതാവും മാതൃ സഹോദരിയും ക്ലെയോപ്പായുടെ ഭാര്യ മറിയാം മക്നലക്കാർത്തി മറിയാം നിന്നിരുന്നു. തൻ്റെ മാതാവും പ്രിയപ്പെട്ട ശിഷ്യനും അടുക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് യേശു തമ്പുരാൻ മാതാവിനോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. പിന്നെ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ മാതാവ്. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ കൈക്കൊള്ളുകയും ചെയ്തു. നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ സ്തോത്രവും പ്രാഭവും പൂഴ്ചി ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉരുതിയും സദാ നേരവും ഇരുവിടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. കന്യകയാകുന്ന മുന്തിരിത്തണ്ടിൽ നിന്ന് അരടുത്തിയെടുക്കപ്പെടുകയും ശൂന്യനഗരത്തിൽ വെച്ച് പിഴഞ്ഞെടുത്ത രക്ഷാകര കാസായി കലർത്തപ്പെടുകയും വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്ത ജീവനുള്ള മുന്തിരിക്കുരയായ കർത്താവിന് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ആ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതി ബഹുമാനവും ആരാധന യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും
ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്ദ്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വെക്കപ്പെട്ടിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കി അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനും ആ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലയത്തിന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളവേദോ നീ ഞങ്ങളോട് കന്ന ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തു കൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തു കൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും വാദമനുമഞ്ഞു തളിക്കണമേ. കർത്താദി കർത്താവേ, മഹത്വത്തിന്റെ നാഥാഭിഷിഹ തമ്പുരാനേ, ഞങ്ങൾക്കും അവർക്കും നീ വിവോചകനും വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോടുത്തരം അരുളേണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിയറണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങൾ നിരണാപൂർവ്വം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. വിശുദ്ധ സഭയിൽ അർപ്പിക്കപ്പെട്ട് ജനത്തിനാഹാരമായി നൽകപ്പെട്ട മോഹനീയ മുന്തിരിക്കുലയായ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ജീവന്റെ അപ്പവും രക്ഷയുടെയും അനുഗ്രഹത്തിന്റെയും കാസായമായവനെ, ഈ സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന സമ്പ്രദായ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയർപ്പിക്കപ്പെടുകയും കബറടക്കപ്പെടുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളോടുകൂടിയും ഞങ്ങളുടെ ഇടയിലും നീ സ്ഥിതി ചെയ്ത് ഞങ്ങളെല്ലാവരെയും ശുദ്ധീകരിച്ച് വെളിപ്പാക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വന്നിങ്ങളായ നിന്റെ കഷ്ടാനുഭവങ്ങളുടെയും ജീവദായകമായ മരണത്തിൻ്റെയും രക്ഷാകരമായ പുനരുത്ഥാനത്തിൻ്റെയും ഓർമ്മയെ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്ത് വെടിപ്പോടും മനോധൈര്യത്തോടും കൂടി നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും സത്യവിശ്വാസത്തോടെ നിന്റെ പ്രത്യാശയിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ നല്ല ഓർമ്മയ്ക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ബലി നിനക്കണയ്ക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷു വബുകുലേ സുബാലൽമേ ആമീൻ. കർത്താവിന്റെ ശുശ്രൂഷകളെ അവിടുത്തെ പ്രാർത്ഥനകളാൽ
ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്നു ഞാൻ ഇപ്രകാരം ഉത്തരമായിട്ട് ഹസിക്കുന്നു. കാദീശ് അബോ കാദീശോ ഹൈ ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്ദി പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവദേവനും കഷ്ടതയുഭവിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ഈ കുർബാന അംഗീകരിക്കപ്പെടുവാനും എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും ബലി തിരുമനസ്സാകുകയും കുർബാന സ്വീകരിക്കുകയും അങ്ങയോടുകൂടെ ഞങ്ങളെയും സംബന്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്ന പാപമോചനത്തിന് മാമോദീസ നാളികൾ ഇരുതാ ഇതോ നമസ്.
സമർപ്പിക്കുമാറാകണമേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനോനടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ ഞങ്ങളുടെ അയിഷ്ഠാനം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല കുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തല കുനിക്കുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തല കുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസന്മാർക്കും ദാസികൾക്കും ദൈവികമായ കൃപയുടെ ആവാസം അയച്ചു കൊടുക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. കർത്താവേ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ഈ വന്നി പിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രം പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സമ്പന്തവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാനിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും
ദൈവമായി കർത്താവെങ്കിൽ ഇരിക്കുന്നു ദൈവത്യാരുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധ മലേഖമാരുടെയും പ്രധാന മലേഖമാരുടെയും ഗണങ്ങളോട് ചേർന്നുകൊണ്ട് കീർത്തന ശബ്ദത്തിൽ ഞങ്ങൾക്ക് ആദീശ് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു മാസാഖിൻ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമൊരുവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി അറേ ഉക്കാദേശ് വക്സോ ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരളി ചെയ്തു നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ നിങ്ങൾക്കു വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത് അപ്രകാരം തന്നെ കാസായന്താനെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി അറേ ശുദ്ധീകരിച്ച് തൻ്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരളി ചെയ്തു നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനം ചെയ്യുവേൻ നിങ്ങൾക്കു വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു ഇത് ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെ നിങ്ങൾ ഓർത്തുകൊണ്ട് എൻ്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചരളി ചെയ്തു സഭാരക്ഷാകരമായ നിന്റെ വ്യാപാരത്തെ മുഴുവനായും ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന പ്രമജനകമായ പുനരാഗമനത്തെ മനസ്മരിക്കുന്നു തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും
സർവശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. പാർമോറിന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാന്ത മേലുള്ളവരെ കളന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളി ദേദോ നീ എന്റെ മേൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ അവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാദമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുവാറാകട്ടെ. ശിത്തറുഹ അവസിച്ച് ഈ കാസായി പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാദമ്പുരാന്റെ രക്തവും ആക്കി തീർക്കുവാറാകട്ടെ. കർത്താവേ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിത്യജീവനാർഹരായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബക്കൂലേ സുബാലവൽമീ. ആമീൻ. പാർക്കുമോ ഇന്ന് ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ വന്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലേടയന്മാർക്ക് ഉത്തമവും പ്രശാന്തമായ വാർദ്ധക്യവും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ അതിലെഴുതേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. പാർക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ പലവിധമായ കഠിന പരീക്ഷകളിൽപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാളിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ
ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിക്കോ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധനയുടെ അപേക്ഷാശബ്ദത്തെ നീ ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ സഭ നിനക്കണക്കുന്ന കാഴ്ചകളെയും ആദ്യ ഫലങ്ങളെ നീ അംഗീകരിക്കണമേ. രോഗികളെ നീ സൗഖ്യമാക്കണമേ. പകർച്ചവ്യാധികളെയും ആദികളെ നീ ഉന്മൂലനം ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഇന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസം നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സഹഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നിവ നീക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബുക്കുലേ സുബാലവൽ മീ ബാർക്കിമോർ. ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലേഹന്മാരെയും ഏവങ്കേലിയസ്തന്മാരെയും സഹദയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മറിയൂഹാനോൻ മാംദാനായെയും ശമ്മാശന്മാരിൽ പ്രധാനിയും സഹദയന്മാരിലും മൂപ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസ്നേമാർ പൗലോസ്നേയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായി ശേഷം സാലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ സംരക്ഷിച്ചുകൊള്ളണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ ശ്രദ്ധ ശുദ്ധയോടുകൂടെ മുമ്പോട്ട് നിദ്രപ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായാലും ക്രിസ്തുനിനോസ്പോലീസിന്റെ ഉണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്നാമതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും ശ്രീഹായും സഹദയുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമിസും ദിവനാസിയോസും അത്തനാസിയോസും യൂരിയോസും ബെസരിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറസും തീമോത്തിയോസും ബിലക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരയെ തീർന്നുവെന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച്
സ്പഷ്ടമായി തെളിയിച്ചുവെന്നും സത്യവാനും ഉന്നതഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കുറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും അൽപാനും പുഷ്പം കൊണ്ടുറഞ്ഞ മേജസ്വലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാതിർക്കിസ്മാർസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മറിയാക്കുബുദ്ധനായും മറപ്രേമും മറിയാക്കുബും മറിസാക്കും മാർബരായും ദുഃഖിതന്മാരെ തലവനായ മാർബർസുമായും മർശംഭവന്റെ സ്തുതിയും തിരഞ്ഞെടുക്കപ്പെട്ട മറബായും എൽദോമാർബെസിരിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർഗിഗോറിയോസും മർദ്ദീവനാസീസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളവും കുറ്റരഹിതവുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെ ഇവരുടെ പിപ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മ പ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണമേ. അവരുടെ കൂടെ നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധരായും ഇന്നും എന്നേക്കും ഭാഗ്യകരമാം ഇത് സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂർത്തി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നിരുന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളം അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വകാര്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോനെന്ന് അട്ടഹസിച്ച് ചൊല്ലണം. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ തെറ്റുകളെ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരികളായവരിൽ നിന്റെ ഗോത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കരായ മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും ഭാവോധനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഭർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ വാങ്ങിപ്പോയവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങളെ നിക്ഷമിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ നാമവും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധമായ നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എന്നേക്കും സ്തുതിച്ച് പൊരുത്തപ്പെടുവാനിടയാകണമേ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായ ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മസിഹാ തമ്പുരാനോട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനുമുടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ളതിൻ്റെ പരിശുദ്ധ റൂഹായി മഹത്വപ്പെടുത്തുകയും കാരുണ്യവാനായ കർത്താവിൻ്റെ തിരക്കൈകളിൽ നമ്മുടെ ജീവനെ ഫലമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. കാരുണ്യവാനായ പിതാവാ ദൈവമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായികളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരദേഹികളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃശ്യം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം, പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ എപ്പോഴും സഹായിക്കണമേ, പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ, എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ ത്രിഹായുടെയും ആകുന്നുവല്ലോ. ഹോശോ വബക്കൂലെ സുബാലവൽമീ, ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ, അടയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അദൃശ്യമാന വലതുകൈ നീട്ടി ഞങ്ങളെല്ലാവരെ അനുഗ്രഹിക്കണമേ, പാപത്തിന്റെ സകല വൈശാചിക ഫലങ്ങളെ നീക്കി ഞങ്ങളെ വെടിപ്പാക്കണമേ, നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ വെടിപ്പോടെ ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ, അവൻ മുഖാന്തരം അവനോടുകൂടി നിനക്കും നിന്റെ പരിശുദ്ധ സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ, തന്റെ വിലയേറെ രക്ഷാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ, ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരുഹായി നമ്മോട് കൂടെ, കർത്താവിന്റെ തിരുനാമം അത് മുതലും നിന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവം
ഹല്ലേലൂയാ നിൻ വലമായി രാജഭാവിനിയും നിന്നെ നരച്ച് ഓഹിപ്പാ ഹല്ലേലൂയാ യോ ഹല്ലേലൂയാ തർമുഗാഴ്ച ഭാജനമേ തൃക്കരണിവാദേക്ഷയാണ് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതനായ സ്തോത്രവും പ്രാപവും വീഴ്ചയൊരു നാളും മഞ്ഞു പോകാത്ത നല്ല ഒരുതിയും സദാതേരവും ഇരുവിടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായിത്തീരണമേ. ബാറക്കിമോ തൻ്റെ മാതാവിൻ്റെ ഓർമ്മയെ സകല അതിർത്തികളിലും ഭാഗങ്ങളിലും ശ്രേഷ്ഠതപ്പെടുത്തുകയും സകല പ്രജാതികളിലും സ്വജാതികളിലും തൻ്റെ മാതാവിനെ മഹിമപ്പെടുത്തുകയും ചെയ്തവനായ കർത്താവിൻ്റെ സ്തുതി. തനിക്ക് ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ജീവന്റെ മാതാവും സന്തോഷങ്ങളുടെ ഉറവയുമായുള്ളവേ, ഞങ്ങളുടെ ആത്മാക്കളുടെയും ശരീരങ്ങളുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടിയും വിശ്വാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും മശിഹായിലുള്ള വിശുദ്ധ സഭയുടെ നിരപ്പിനും സമാധാനത്തിനും നിലനിൽപ്പിനും വേണ്ടിയും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ മഹത്വമുള്ള പെരുന്നാളുകളെ ആത്മീയമായി ഞങ്ങൾ ആചരിക്കുമാറാകണമേ. നിന്റെ കേൾക്കപ്പെട്ട പ്രാർത്ഥനകളാലും നിന്റെ ഉദരത്തിൽ നിന്ന് ഉദിച്ചിട്ടുള്ള ഏകജാതിൻ്റെ കൃപയാലും ആ വലിയ പെരുന്നാളിന് മുഖപ്രസന്നതയോടെ വന്നു ചേരുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ കരുണ മൂലം ഞങ്ങളുടെ സകല നിയമലംഘനങ്ങളെയും മായ്ച്ച് ക്ഷമിക്കുകയും ഞങ്ങളുടെ കുറ്റങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, നിന്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് നീ വിമോചനവും ജീവനും നൽകണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ പബുഖോലസ് ബാലവൽമീൻ ബാറക്മോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും കടലാങ്ങലോ നോന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സ്തോത്രം മുറിയോ റാഹി മേലയിലും
പരിശുദ്ധേ വളരുമാവല്ലവനാകാരകിൽ പോൽ പോലെ പ്രവൽ കാദീശം െ ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താനിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് നമ്മെ സംബന്ധിച്ച് രണ്ട് കാരണങ്ങളാൽ അതിപ്രധാനമായ ഒരു ദിവസമാണ്. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ. സഭാമക്കൾ 15 ദിവസത്തെ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ആചരിച്ച് അനുഷ്ഠിച്ച് പൂർത്തീകരിക്കുന്ന ദിവസമാണ് ഇന്ന്. രണ്ട്, നാം അധിവസിക്കുന്ന നമ്മുടെ ഭൂമിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ വാർഷിക ആഘോഷം നടക്കുന്ന ദിവസവുമാണ് ഇന്ന്. ഈ രണ്ട് കാരണങ്ങളാലും നാം ഒരു വലിയ പ്രാധാന്യമുള്ള ദിവസത്തിലാണ് നിൽക്കുന്നത് എന്നത് ബലഹീന ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ധാരാളം പെരുന്നാളുകളും വിശിഷ്ടമായ കാര്യങ്ങളും ഉള്ളതായ ഒരു സഭയാണ് നമ്മുടേത്. നമ്മുടെ സഭ മാത്രമല്ല, എല്ലാ പൗരസ്ത്യ സഭകളും അതുപോലെ തന്നെ പാശ്ചാത്യ സഭകളിൽ റോമൻ കത്തോലിക്ക സഭയും ഒക്കെ പരിശുദ്ധ ദൈവമാതാവിന് കൂടുതൽ പ്രാധാന്യം നൽകി മാതാവിനെ ആദരിക്കുന്നുണ്ട്. വിശുദ്ധരിൽ പ്രഥമ എന്ന രീതിയിലാണ് പരിശുദ്ധ അമ്മയെ നാം കാണുന്നത്. തീർച്ചയായും കത്തോലിക്ക സഭയും നാമും തമ്മിൽ പരിശുദ്ധ മാതാവിനോടുള്ളതായ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഡിവോഷനിൽ
ചിലപ്പോൾ കത്തോലിക്ക സഭ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആദരവ് പരിശുദ്ധ അമ്മയ്ക്ക് ഓർത്തഡോക്സ് സഭ നൽകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വചനിപ്പ് പെരുന്നാളും വിത്തുകൾക്ക് വേണ്ടിയും കതിരുകൾക്ക് വേണ്ടിയും മുന്തിരിക്ക് വേണ്ടിയുമുള്ള പെരുന്നാളുകളും പുകഴ്ചപ്പെരുന്നാളും ഒക്കെ സഭ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആചരിക്കാറുണ്ട്. എന്നാൽ ഓഗസ്റ്റ് മാസം 15-ാം തീയതി നടത്തുന്ന പെരുന്നാൾ സഭയെ സംബന്ധിച്ച് അത് അതിപ്രാധാന്യമുള്ള ഒരു പെരുന്നാളാണ്. കാരണം ദൈവത്തോടൊപ്പം വസിച്ച് ദൈവത്തെ തൻ്റെ ഉള്ളിൽ വസിപ്പിച്ച് ദൈവത്തെ ലോകത്തിന് പകർന്നു നൽകി ദൈവത്തോടൊപ്പം നടന്ന് മഹത്തീകരണത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഒരു അനുസ്മരണയാണ് ഇത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ദൈവത്തോടൊപ്പം വസിച്ച് ദൈവത്തെ തൻ്റെ ഉള്ളിൽ വസിപ്പിച്ച് ദൈവത്തെ ലോകത്തിന് പ്രദാനം ചെയ്ത് ദൈവത്തെ ലോകത്തിന് നൽകി ദൈവത്തോടൊപ്പം നടന്ന് മഹത്തീകരണത്തിലേക്ക് പ്രവേശിച്ച ഒരമ്മയുടെ പെരുന്നാളാകുന്നു ഇന്ന്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ബലഹീന എന്നെ കേൾക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, എനിക്ക് മരണമൊന്നും സംഭവിക്കരുത് എന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ചില താല്പര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ കാര്യത്തിൽ നമ്മൾ അത്ര താല്പര്യം പ്രകടിപ്പിക്കാറില്ല. പിന്നെ പ്രായമൊക്കെ ആയി വരുമ്പം പെതുക്കെ പെതുക്കെ പറഞ്ഞു വഴങ്ങും, ആ എല്ലാവർക്കും കഴിഞ്ഞില്ലയോ, ഇനി അങ്ങ് പോയാൽ മതി എന്ന് സാധാരണഗതി പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ എങ്കിൽ പോലും അതിനെ അപ്രോച്ച് ചെയ്യുക എന്നത് വളരെ വിഷമമുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്, സംഭവിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നാം കൂടുതൽ ദൈവത്തോട് യാചിക്കുന്ന ഒന്നാണ് ഭാഗ്യമുള്ള ഒരു മരണവും തേജസ്കരണത്തിലേക്കുള്ള പ്രവേശനവും. ഇതൊരു നല്ല ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ആഗ്രഹമാണ്. ഭാഗ്യമുള്ള ഒരു മരണവും അല്ലെങ്കിൽ വാങ്ങിപ്പും തേജസ്കരണത്തിലേക്കുള്ള പ്രവേശനവുമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ കർത്താവ് കഴിഞ്ഞാൽ പിന്നെ നാം മുന്നിൽ കാണുന്ന ഏറ്റവും മഹത്തായ വ്യക്തിത്വം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ കന്നിമറിയാം അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. എന്നാൽ പുരാതന ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ സാധാരണ രീതിയിൽ ഭാഗ്യത്തോടെ വാങ്ങിപ്പോയി എന്നും വാങ്ങിപ്പോയ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നതായ സ്ത്രീഹന്മാർ സംഭവം അറിഞ്ഞുകൊണ്ട് ഓടിയെത്തിയെന്നും ദൈവത്തിൻ്റെ മാലാഖമാർ ഈ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് എടുത്തുവെന്നും അത് കബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തുവെന്നും സാധാരണ എല്ലാ കാര്യത്തിലും എന്ന പോലെ താമസിച്ചെത്തുന്ന ഒരാളുണ്ടല്ലോ തോമസ് ലീഹ. ഇന്ത്യയിലായിരുന്ന തോമസ് ലീഹ താമസിച്ച് വന്നുവെന്നും പക്ഷേ അദ്ദേഹം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മാതാവ് എടുക്കപ്പെട്ടുവെന്നും എന്നാൽ ഉയർന്നു പോകുന്ന പരിശുദ്ധ അമ്മയെ കാണുകയും അമ്മ തോമസ് ലീഹയെ കാണുകയും അതിൻ്റെ അടയാളമായി സൂനോറോ അല്ലെങ്കിൽ ഇടക്കെട്ട് താഴേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു എന്നൊക്കെയുള്ളൊരു പാരമ്പര്യം വളരെ ശക്തമായിട്ടുണ്ട്. സഭ അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പോലും നാം അതിനെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. പാടാറുണ്ടല്ലോ, ബേദലഹേമിൽ കല്ലിൻ ഗുഹ തന്നിൽ ലോകത്തിൻ പതിയെ പെറ്റവളെ ഗുണവിളനിലമേ ശാശ്വതകന്യെ ഭാഗ്യവതി ഉടലോടമ്പരമാർന്നവളെ എന്ന്. ഇത് നമ്മുടെ ഒരു പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സ്ഥാനമാണ്, സഭ നൽകുന്ന ഒരു വലിയ സ്ഥാനമാണ്. കാരണം മനുഷ്യാവതാരം ചെയ്ത കർത്താവായ യേശു തമ്പുരാനെ തൻ്റെ ഉള്ളിൽ വസിപ്പിച്ച് ആ കർത്താവിനെ വേദനയോടെ പ്രസവിച്ച് ലോകത്തിന് നൽകി ആ മകനോടൊപ്പം നടന്ന് മകൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അംശത്തിലും ഭാഗമായി മകൻ്റെ വേർപാട് നേരിട്ട് കണ്ട് മകൻ്റെ സ്വർഗാരോഹണവും മനസ്സിലാക്കി മഹത്വത്തോടെ ജീവിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച ഒരമ്മയാണ്
പരിശുദ്ധ കനിയവറിയാം അമ്മയെന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ഈ പെരുന്നാൾ എന്തിൻ്റെ പെരുന്നാളാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ മഹത്വ പ്രവേശനത്തിൻ്റെ പെരുന്നാൾ ആഘോഷമായിട്ട് വേണം നാം ഇതിനെ കൊണ്ടാടുവാൻ. പരിശുദ്ധ അമ്മയുടെ മഹത്വ പ്രവേശനത്തിൻ്റെ പെരുന്നാളായി നാം ഇതിനെ കൊണ്ടാടുമ്പോൾ തീർച്ചയായും ഇത് നമ്മുടെ ഓരോരുത്തരുടെയും മഹത്വ പ്രവേശനത്തിൻ്റെ മുൻകുറി പെരുന്നാളായി കൊണ്ടാടുവാൻ നമുക്ക് സാധ്യമാകണം. കർത്താവെ, ഭാഗ്യമുള്ള ഒരു വാങ്ങിപ്പ് ഞങ്ങൾക്ക് നൽകണമേ എന്നും തേജസ്സോടെ ശവസംസ്കാരം നടത്തുമ്പോൾ നടത്തുന്ന സ്ലീഹാവാനിൽ പറയുന്നതുപോലെ ഭൗമിക ശരീരത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് സ്വർഗീയ ശരീരം പ്രാപിച്ച് നിന്റെ സന്നിധിയിലേക്ക് വന്ന് മഹത്വത്തോടെ നിൽക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, നിയോഗം സ്വീകരിക്കുന്ന മഹത്വത്തിൻ്റെ പെരുന്നാളായി നാം ഇതിനെ കാണണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. മറ്റൊരു പ്രധാന കാര്യം, പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ അമ്മയെ സംബന്ധിച്ച് മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും പുകഴ്ചയുടെ പെരുന്നാളായി കാണണം. എന്താണ് ശരിയായ മാതൃത്വം എന്നതും എന്താണ് ശരിയായ പിതൃത്വം എന്നതും ശരിയായി പഠിപ്പിച്ച രണ്ടുപേരാണ്, പ്രായോഗികതയിൽ പഠിപ്പിച്ച രണ്ടുപേരാണ് പരിശുദ്ധ കന്യകാറിയാം അമ്മയും മാറിയ ഔസേപ്പ്. അതുകൊണ്ട് ഈ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും കാലിക ലോകത്തെ മാതൃത്വത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും പിതൃത്വത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും സ്വയപരിശോധനയോടെ വിശകലനം ചെയ്യുവാനും കുറവുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരുത്തൽ വരുത്തി പവിത്രമായ മാതൃത്വവും പിതൃത്വവും കാത്തുസൂക്ഷിക്കുവാനും നമ്മെ ഒരുക്കുന്ന ഒരു പുകഴ്ചയുടെ പെരുന്നാളായി നാം ഇതിനെ കാണണം. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും സഹോദരനും സഹോദരിക്കും മതത്തിനും മതത്തിനും പരസ്പരം കാണുവാൻ ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ ഒരു സ്വയപരിശോധനയ്ക്ക് നമ്മെ ഒരുക്കുന്ന ഒരു പെരുന്നാളായി പരിശുദ്ധ കനിഗവറിയാം അമ്മയുടെ ഈ വാങ്ങിപ്പിനെ കാണുവാനായി നമുക്കിടയാകണം. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ ഇത് മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും ഒരു പടി കൂടി പറഞ്ഞാൽ പുത്രത്വത്തിൻ്റെയും പുകഴ്ചയുടെ പെരുന്നാളായി ആഘോഷിക്കുവാനായി ദൈവമക്കൾക്ക് ഇടയാകണം. മൂന്നാമതായി, നമ്മെ സംബന്ധിച്ച് ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ അമ്മയുടെ പെരുന്നാളാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ അമ്മയുടെ പെരുന്നാളാണ്. നമ്മുടെ മുൻപാകെ നമ്മുടെ കർത്താവ് കാട്ടിത്തരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാന പ്രതീകം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധ കനിയോറിയാം അമ്മയാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാവിധ സുഹൃതങ്ങളും നിറച്ച് വച്ചിരിക്കുന്നതായ ഒരു വലിയ കൂടാരമായി പരിശുദ്ധ അമ്മയെ നാം കാണുമ്പോൾ വൃതനായ ശീമോൻ ഈ അമ്മയെ നോക്കി നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞ പ്രവചനത്തെ അത് അതുപോലെ തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ച് നമ്മുടെ കർത്താവ് ദൈവജനത്തിൻ്റെ തന്നെ ജീവനൊടിഞ്ഞ് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ തക്കോണം, രക്ഷ നേടിത്തരുവാൻ തക്കോണം ഒരുക്കിയെടുത്ത ഒരമ്മയുടെ പെരുന്നാളാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ അമ്മയുടെ പെരുന്നാളാകുന്നുവെന്ന്. യേശു ക്രിസ്തു നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ സ്വാതന്ത്ര്യം ക്രിസ്തുവിലാണ്. നമ്മുടെ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ നിൽക്കുന്നു, യേശു ക്രിസ്തു തന്നെയാകുന്നു നമ്മുടെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ അമ്മയെ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്മയായി കാണുവാനായിട്ട് നമുക്കിടയാകുന്നു. സഭയുടെ അമ്മയല്ല, പിന്നെയോ സഭയിലെ അമ്മയായി സഭയോടൊപ്പം നിൽക്കുന്ന വലിയ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് പരിശുദ്ധ കന്യകവറിയാം അമ്മ എന്ന് നാം കാണണം. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗത്തിൽ സഭയിലെ അമ്മയായി ഈ അമ്മയെ സ്വീകരിക്കണമെന്ന് കർത്താവ് വ്യക്തമായി പറയുന്ന ഭാഗം വായിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ലീഹാ തൻ്റെ കുരിശിനടുത്ത് നിൽക്കുമ്പോൾ ഈ അമ്മയെയും മകനെയും പരസ്പരം പറഞ്ഞേൽപ്പിക്കുമ്പോൾ
അത് പിന്നാലെ വരുന്ന സഭയുടെ ഒരു നിയോഗമായി ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്മയെ സ്വീകരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഇത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പെരുന്നാളാണ്. ഭാരതീയർ എന്ന നിലയ്ക്ക് വിദേശ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് അതിൻ്റെ വാർഷികം ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലോ ഇന്ന്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നാം പ്രാപിച്ചു എന്ന് പറയുമ്പോഴും മറ്റു പല കാര്യങ്ങളിൽ നിന്നും ഇപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് സങ്കടകരമായ അവസ്ഥ. സ്വാതന്ത്ര്യം എന്നത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാറുന്നത് മാത്രമല്ല, പിന്നെയോ തിന്മകളെ ജയിക്കുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാല് വശവും നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നന്മ വരുന്നതെന്ന് പറയാനൊക്കാത്ത രീതിയിൽ ദിനം പ്രതി പ്രതിസന്ധികൾ തിന്മകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. വിദേശികളെ കാണുമ്പോൾ അവരെ സ്നേഹിക്കുന്നതിന് പകരമായി അവരുടെ പിന്നാലെ പോയി അവർക്ക് കീഴിൽ തലവെച്ചു കൊടുക്കുന്ന സ്വഭാവത്തിനും ഇപ്പോഴും കാര്യമായ കുറവ് ഇല്ലാത്തതായ ഒരു നാടാണ് നമ്മുടേത് എന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന സ്വഭാവം മാറ്റാത്തതായ ഒരു വർഗമാണ് പലപ്പോഴും കേരളീയരെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനത്തെ നാം ആഘോഷിക്കുമ്പോൾ നാം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും ആദരിക്കണം. ആരോടും സ്നേഹത്തിനോ ബഹുമാനത്തിനോ ആദരവിനോ കുറവ് വരുത്തരുത്. അവരെ നമുക്ക് നൽകിയിരിക്കുന്ന സഹായങ്ങളെ നാം സ്വീകരിക്കണം, അവർക്ക് നാം സഹായങ്ങൾ കൊടുക്കുകയും വേണം. എന്നാൽ തല കൊണ്ട് കീഴെ വെച്ചു കൊടുക്കരുത്. അങ്ങനെ വെച്ചു കൊടുത്താൽ പിന്നെ നാം സ്വാതന്ത്ര്യത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരല്ല. അത് ഭാരതീയരെന്ന നിലയ്ക്കും ഭാരതീയ സഭയിലെ മക്കളെന്ന നിലയ്ക്കും വളരെ ഗൗരവത്തോടെ കാണേണ്ടതായ ഒരു വിഷയമാണ്. ഭാരതീയരെന്ന നിലയ്ക്കും ഭാരതീയ സഭയിലെ മക്കളെന്ന നിലയ്ക്കും വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ ബലഹീന, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതിനെ ഓർക്കണം. ഞാനൊരു വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ നല്ലൊരു മാതൃത്വത്തെയും വിശുദ്ധിയുടെ പൂർണ്ണതയെയും നിർമ്മലതയെയും എല്ലാ സുഹൃതങ്ങളെയും നമ്മുടെ മുൻപാകെ വെച്ച് ദൈവസന്നിധിയിൽ മഹത്വത്തോടെ നാം പാട്ട് പാടുമ്പോൾ, കുക്കിലിയൻ പാടുമ്പോൾ പറയുന്നല്ലോ, നിൻ വലമായി രാജഭാമിനിയും കർത്താവായുഷ്ടാൻ്റെ വലതുവശത്ത് വിശുദ്ധരിൽ പ്രഥമയായി ഉപവിഷ്ടിയായി ഇങ്ങനെ പരിലസിക്കുമ്പോൾ ആ പരിലസിക്കുന്ന മാതാവിൽ നിന്ന് നേടാവുന്ന സുഹൃതങ്ങളും സ്വാതന്ത്ര്യങ്ങളും പാഠങ്ങളും അഭ്യസിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകണം. നമ്മെയും നമ്മുടെ കുടുംബത്തെയും സഭയെയും ദേശത്തെയും രാജ്യത്തെയും ഒരുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ട് തരത്തിലുമുള്ള പെരുന്നാൾ ആശംസിക്കുന്നു. രണ്ട് തരത്തിലുമെന്ന് ഞാൻ പറഞ്ഞത് പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പെരുന്നാളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലുയോ ഹാലേ ലുയാ നിന്ന അഭിഷിക്ത മുഹം തിരുപ്പേക്കല്ലേ നിന്ദാസന്ദാവേദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലുയോ ഹാലേ ലുയാ എൻ നിയമത്തെ ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെ ശുതിയൊട്ട് ശുദ്ധ്യാപസ്കുതിശാസ്ധ്യാന ദ്വാരങ്ങൾ വാനവരത്വസേ കേണം സൗമ്യകാലോ സ്കുരി നിർമ്മല മദ്ബഹായിൽ കർത്തൃ ശ്രീ
സ്വർഗീയ മേശയുടെ സംബന്ധത്തിന് എന്നെ യോഗ്യനാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞാൻ കുറ്റം വിധിക്കപ്പെടുമാറാകരുത്. നിന്റെ പരിശുദ്ധ റൂഹയോട് സംബന്ധപ്പെടുവാൻ ഞാൻ യോഗ്യനായി തീർന്നുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റൂഹയെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. സത്യം കാക്കുന്നു ശിച്ച പറയണം. പിതാവും പുത്രനും പരിശുദ്ധമായ വധിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനും ആകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറവരെയും തനിക്ക് സ്തുതി. വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ ദുഃഖത്തിനും ആനുവാനിക്കുന്ന ദൈവപുത്രം പാപോരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്റെ അടിയാർക്കായി പാപോരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമാണല്ലോ വേദനോൻ ബാഗളമോ പ്രസന്നതയ്ക്കുമായി വിലയേറിയാ നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധനയുടെ സംഘത്തെ നീ വാഴ്ത്തേണമേ. വലിയവരും നമ്മുടെ രക്ഷകരുമായ ശിശിയായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേലും സംബന്ധിക്കുവാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടില്ലെങ്കിലും എന്ന് വന്നേക്കും ചെറിയപ്പെടുവാറാകട്ടെ. ഞങ്ങൾ ഭക്ഷിച്ചു വന്ന അവിടുത്തെ ശരീരവും ഞങ്ങൾ പാൻ ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന വിലേരി അവിടുത്തെ രക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളേവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ദൈവിക മേശയിൽ നിന്ന് ആനന്ദം അനുഭവിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സദാ നിരന്തരം സ്തുതികരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഹോഷോ വാബുക്കോലെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
പാർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധരെ നിങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ ഉപാകം നാം തലകുനിക്കണം. ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മേനീയനുമായ ദൈവമേ, ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും പരിശുദ്ധരുഹായെയും സദാ നിരന്തരം സ്തുതിക്കുമാറാകണമേ. ഹോഷോ വബുക്കുലെ സുബാൽ ലോകപിതാക്കളെ ബഹുമാനിപ്പാനുദിയ നാഥൻ തന്മാതാവിനെ ഉടലൊടു കൈ കൊണ്ടാദരവോടെ പാതകികൾക്കായി യാചിക്കണമേ നിർമ്മല ജനനീ. ഞങ്ങളുടെ കടുതികൾ നീങ്ങിയിടട്ടെ നിൻ പ്രാർത്ഥനയാൽ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തി. ആചാര്യന്മാ ശന്മാശന്മാർ യൗപതി അഖിന കോറുയന്മാരെ നിവരെ നീ ശോഭിപ്പിക്ക. തിരുനാമത്തെയോർക്കും നദിനാൽ ഇവിടെയുമെങ്ങും നിന്നുടെ കോപം നീക്കിടണമേ. അടിമയും അടരും പശിയും ഹൃദയം മായിച്ചിവിട മതിലെന്നോണം വലയം ചെയ്യുക താവക ശാന്തി. പരിശുദ്ധ പരിപീഠത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാത്രാ ഭക്ഷണത്തോടും കൂടി പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്തെ സമാധാനത്തോട് പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും മരിച്ചുപോയാലും ജീവനുള്ളവരും കർത്താവായ ശിഷ്യയുടെ ജയമുള്ള സ്ലീപായ രക്ഷിക്കപ്പെട്ടവരും മാമുദ് സ്രൂഷ്മാൽ മുദ്രൂത്തപ്പെട്ടവരുമേ പരിശുദ്ധാതൃത്വ നിറങ്ങളെ പരിഹരിക്കുകയും ഭാവങ്ങളെ മോചിക്കുകയും വിശ്വാസികളായ നിങ്ങളെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ അതിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഞാനോ ബലഹീനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആ കർണകൾ ലഭിച്ച് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്തിൽ പോകുകയും എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും. പച്ചയായ പുൽപ്പന്നങ്ങളിൽ അവരിനെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമനിമിത്തം എന്നെ നീതിവാദികളിൽ നടത്തുന്നു. ഊരുകൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അതിനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും ആശ്വസിപ്പിക്കുന്നു.
എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞുവീയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദിവസം സ്രോതത്തിലെ പോലെ ഭൂമിയിൽ വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എല്ലാവർക്കും അല്പസമയം പഠിക്കാം. അഭിമന്യ തിരുമനസ്സിന് അനുവാദത്തോടുകൂടി ഏറ്റവും അനുഗ്രഹകരമായി ഈ വർഷത്തെ 15 നോമ്പ് പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ അനുഭവത്തിൽ പൂർത്തിയാകുന്ന ഏറ്റവും കൃപ നിറഞ്ഞ സന്ദർഭത്തിലാണല്ലോ നമ്മളൊക്കെയുമായിരിക്കുന്നത്. COVID-19 അതിരൂക്ഷമായ പ്രതിസന്ധികൾക്കിടയിലും ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയുടെ ആ അനുഗ്രഹവും കൃപയും പ്രാപിക്കുവാൻ ദൈവം തമ്പുരാൻ നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തീർച്ചയായും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത, ആ മധ്യസ്ഥത അണയ്ക്കുമ്പോൾ എന്തെങ്കിലും കാര്യസാധ്യം എന്നുള്ളതിൽ അപ്പുറം പരിശുദ്ധ അമ്മ മറിയത്തോടുള്ള വണക്കവും ആദരവും ആ രക്ഷാകരമായ പ്രവൃത്തിക്ക് സഹകാരിയായി എന്നുള്ള ആ ആദരവ് അർപ്പിക്കുകയാണ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് അഭിമന്യ തിരുമനസ് ഓർമ്മിപ്പിച്ച പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയുടെ ശക്തിയും കൃപയും വേണ്ടുവോളം പ്രാപിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹീത നിമിഷത്തിൽ ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ വാങ്ങിപ്പ് പെരുന്നാളിൽ വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കോട്ടയം മെത്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലിത്ത ആയിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യുഹാനോന്മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സനോടുള്ള കല്ലാട് ഇടവകയുടെ സ്നേഹവും ആദരവും തൃപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ പ്രതിസന്ധി കാലത്ത് അഭിമന്യ തിരുമനസ് അല്പസമയം പോലും വെറുതെ ഇരിക്കുന്നില്ല. 2 ഭദ്രാസനത്തിൻ്റെയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സെന്നോഹദോസിൻ്റെയും ഭാരിച്ച ചുമതലകൾ ഏറ്റവും കൃത്യമായി അഭിമന്യ തിരുമനസ് അതിലിടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണസമയവും കർമ്മനിരതനാണ് അഭിമന്യ തിരുമനസ് പമ്പാടി ദേറായുമായി ബന്ധപ്പെട്ട് കാർഷിക കൃഷി കാര്യങ്ങളൊക്കെയും അഭിമന്യ തിരുമനി നിർവഹിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. തീർച്ചയായും നമുക്ക് ഒരു വലിയ മാതൃകയും പ്രചോദനവും അഭിമന്യ തിരുമനസ് ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് നൽകിയതിനെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഈ പെരുന്നാളിൻ്റെ കാര്യം അറിയിച്ചപ്പോൾ തന്നെ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇന്ന് എത്തിച്ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കുകയും അനുഗ്രഹീതമായ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തതിലുള്ള നന്ദിയും സ്നേഹവും അഭിമന്യ തിരുമനസ്സിൻ്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. 15 നോമ്പാചരണത്തിൽ ആദ്യ ദിവസം നമ്മോടൊപ്പം നമ്മുടെ ഇടവാങ്കൂടിയായിരിക്കുന്ന അഭിമന്യ ഗ്യോർഗീസ് മാർ കോർണിലസ് മെത്രാപ്പൊലിത്ത തിരുമനസ് ഉണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും തിരുമേനിക്കും ഭദ്രാസനവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളും പ്രാർത്ഥനാ യോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായി വ്യക്തിപരമായി എന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് മറ്റ് ദിവസങ്ങളിലൊന്നും അഭിമന്യ തിരുമനസ് വരാതിരുന്നത്. എങ്കിലും അനുഗ്രഹീതമായ സന്ദേശം നൽകി 1 ദിവസം നമ്മെ അനുഗ്രഹിച്ച അഭിമന്യ ഗ്യോർഗീസ് മാർ കോർണിലസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സിനോടുള്ള സ്നേഹവും ആദരവും ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. നമ്മുടെ
ഇടവാങ്കുടി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോജി അച്ഛൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതോടൊപ്പം കരിപ്പാലച്ചൻ, തോമസ് ജോർജ് അച്ഛൻ തുടങ്ങിയ വൈദിക ശ്രേഷ്ഠരും 15 നോമ്പിൻ്റെ ഈ 15 ദിവസങ്ങളിൽ പല സന്ദർഭങ്ങളിലും ആരാധനയിൽ കാർമ്മികത്വം വഹിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരുന്നു. വൈദിക ശ്രേഷ്ഠരോടുള്ള സ്നേഹവും ആദരവും അർപ്പിക്കുകയാണ്. നമ്മുടെ ഇടവാങ്കമായിരിക്കുന്ന സെമിനാരി 3-ാം വർഷ വിദ്യാർത്ഥി നിബു ഇട്ടി നമ്മോടൊപ്പമുണ്ട്. നിബുവിനോടുള്ള സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. 15 നോമ്പിൻ്റെ ആചരണം 15 ദിവസങ്ങളിലും സന്ധ്യാപ്രാർത്ഥന നടത്തുകയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും 5 ദിവസങ്ങളിൽ കൺവെൻഷൻ നടത്തുകയും ചെയ്താണ് ഈ 15 ദിവസം നമ്മൾ അനുഗ്രഹീതമായി പൂർത്തീകരിക്കുന്നത്. ഇതിൻ്റെ ക്രമീകരണങ്ങൾക്കെല്ലാ മേൽനോട്ടവും വഹിച്ച ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അവരോടുള്ള സ്നേഹവും ആദരവും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. പ്രത്യേകമായി ഈ നോമ്പാചരണത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് മുഖ്യ ചുമതല വഹിച്ചത്, അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഏറ്റവും സന്തോഷകരമായി പൂർത്തിയാക്കുവാനിടയാകുന്നത് നമ്മുടെ പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറിമാരുടെ മുഖ്യ ചുമതലയിലാണ്. അതിൻ്റെ ജനറൽ കൺവീനറായിരിക്കുന്ന എലിയാസ് എബ്രഹാം വാക്കുപറമ്പിൽ, സെക്രട്ടറിമാരായിരിക്കുന്ന ജേക്കബ് തോമസ് കൈതയിൽ, സി ചാക്കോ ചേന്നാട്ട്, MV എബ്രഹാം മുണ്ടാക്കൽ തുരുത്തേൽ, ബിനു ചെറിയാൻ തകിടിയേൽ, KI ഫിലിപ്പ് കുളത്തുപറമ്പിൽ തുടങ്ങിയവരോടുള്ള സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിക്കുന്നു. ആ പ്രിയപ്പെട്ടവരാണ് ഇതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറ്റെടുക്കുകയും അത് സന്തോഷകരമായി ഓരോ നിമിഷങ്ങളും പൂർത്തീകരിക്കുവാൻ സഹായിക്കുകയും ചെയ്തത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ പള്ളിയുടെ ഗായക സംഘം ഈ ദിവസങ്ങളിലൊക്കെയും ഗാനശുശ്രൂഷ നടത്തിയിരുന്നു. അത് നമുക്ക് അനുഗ്രഹമായിരുന്നു. അവരോടുള്ള സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രിൻസ് വാഗത്താനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കീബോർഡ് വായിച്ചത്. അതോടൊപ്പം തന്നെ ഈ 15 ദിവസങ്ങളിലും ഏറ്റവും ഭംഗിയായി മൈക്കിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയത് റോയ് കെ മാണി കണിയാമ്പൊയ്കയിലാണ്. പ്രിയ റോയിയോടുള്ള സ്നേഹം അറിയിക്കുന്നു. 15 ദിവസം വന്ന ശുശ്രൂഷകരുണ്ട്, ഇന്ന് മാത്രമായിട്ട് വന്ന ശുശ്രൂഷകരുണ്ട്. എല്ലാ ശുശ്രൂഷകരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രധാന ശുശ്രൂഷകളുൾപ്പെടെ കെയർടേക്കറായി പ്രവർത്തിക്കുന്ന ശ്രീ PI കൊച്ചുമോൻ പുളിമോട്ടിൽ, അതോടൊപ്പം തന്നെ ഈ 15 ദിവസങ്ങളിലും ഓൺലൈനായി നമ്മൾ മൊബൈലിലൂടെ ഇത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ക്രമീകരണം നടത്തിയത് ശ്രീ ബെൻസൻ കെ മാത്യു കറുകയിലാണ്. ബെൻസനോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെയും ഇവാന്യൂസ് മീഡിയ ആണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അലൻ ആൽഫി, അവരുടെ കൂടെയുള്ള അലൻ എന്നിവരോടുള്ള സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ 15 നോമ്പിൻ്റെ ക്രമീകരണത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചത് ശ്രീ അനോദ് മാത്യു മുല്ലശ്ശേരിയിൽ, ശ്രീ വിനോദ് കെ ജോർജ് വാക്കുപറമ്പിൽ, ശ്രീ പ്രസാദ് തോമസ് മുല്ലശ്ശേരിയിൽ, ശ്രീ PC രാജു പുതുമന, ശ്രീ ഷാജി വർഗീസ് താഴത്തേതിൽ അവരോടുള്ള കുടുംബത്തോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പതിനഞ്ച് നോയമ്പിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ക്രമീകരണങ്ങൾ നമുക്ക് അനുഗ്രഹകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, സഹകരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ്. തങ്കമ്മ എലിയാസ് ചെമ്പകശ്ശേരിൽ, PM സണ്ണി ചെങ്ങളത്ത് പുത്തൻപുരയ്ക്കൽ, ജോബി മാണി നെല്ലിശ്ശേരിൽ, ബെന്നി എം ജേക്കബ് മുഞ്ഞനാട്ട് മങ്ങാട്ട്, സൂസി ജോർജ് നൈറ്റസ് ചെമ്പകശ്ശേരിൽ, മറിയാമ്മ ചെറിയാൻ കൈതക്കാട്ട്, MT ഫിലിപ്പോസ് മൂന്നുതെങ്കിൽ, MJ ജോസഫ് മൂലപ്പേരൂർ, രാജൻ കെ ചെറിയാൻ കുന്നുവള്ളിൽ, ജോർജ് തോമസ് കൊച്ചു താഴത്ത്, ചെറിയാൻ തോമസ് കൊച്ചു താഴത്ത്, തോമസ് ചെറിയാൻ കൊച്ചു താഴത്ത്, CC ചാക്കോ ചേന്നാട്ട്, CC മത്തായി ചേന്നാട്ട്, CB ജോൺ കൈതയിൽ, മാണി കുര്യൻ അമ്പാട്ടുപറമ്പിൽ, NK മാർക്കോസ് നെല്ലിശ്ശേരിൽ, മോൻസി PI അലക്സാണ്ടർ പാറയിൽ, PT ആൻഡ്രൂസ് പ്ലാത്താനത്ത്, MK ജേക്കബ് മുണ്ടാക്കൽ തുരുത്തേൽ,
സാറാമ്മ ജോർജ്, വടശ്ശേരിൽ കരോട്ട, നമിത് കുര്യൻ ആര്യൻകുളം, ജോസ് പി കുര്യൻ പുളിയേരിൽ. ഈ പ്രിയപ്പെട്ടവരോടും അവരുടെ കുടുംബങ്ങളോടുമുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ദിവസങ്ങളിലായി ഭക്ഷണത്തിൻ്റെ ക്രമീകരണം നൽകിയ ശ്രീ ബിജു കുര്യൻ കാണക്കാലിൽ, ശ്രീ പി എം മാണി പുളിമൂട്ടിൽ, ശ്രീ ബിനു ചെറിയാൻ തകടിയേൽ, ഷാജിമോൻ ടി ടി തടത്തിൽ എന്നിവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. അഭിമന്യ തിരുമനസിൻ്റെ ശമാശൻ ഡിക്കൻ ജോജോ ശമാശനോടുള്ള സ്നേഹം അറിയിക്കുന്നു. നമുക്കറിയാം, പരിമിതമായി മാത്രമേ നമ്മുടെ ആളുകൾക്ക് ദേവാലയത്തിനുള്ളിൽ പ്രവേശനമുള്ളൂ എന്ന് നമുക്കറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ 15 ദിവസവും കൊല്ലാട് ഇടവകയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും വ്യക്തിപരമായിട്ട് നേരിട്ടിട്ടില്ല. എല്ലാവരും ഓൺലൈനായി 200-ൽ പരം ആളുകൾ അത് കാണുന്നുണ്ടായിരുന്നു എന്ന് എല്ലാ ദിവസവും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്നാണെങ്കിലും വളരെ പരിമിതമായി മാത്രമേ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഇടവകങ്ങളോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് ഇടയായതിൽ. പ്രത്യേകിച്ച് ഈ വിശുദ്ധ ദിവസം, വിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ ദിവസം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിവസം, ഇവിടെ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുവാനിടയായതിൽ പരമകാരുണ്യവാനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. COVID-19 പശ്ചാത്തലത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സമയമാണ്. ദിനം പ്രതി കോവിഡ് വ്യാപനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ, സർക്കാർ പറഞ്ഞില്ലെങ്കിലും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞില്ലെങ്കിലും, ജാഗ്രത പാലിച്ച് സേഫായി മുന്നോട്ട് പോവുക എന്നൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ദേവാലയം COVID-19 വിഷയം ആരംഭിച്ച സമയം മുതൽ തന്നെ വളരെ ശക്തമായി അതിനു വേണ്ട, അതിനോട് പ്രതികരിക്കുവാനും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനും ഈ ദേവാലയത്തിലെ മക്കൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുവെന്ന് കാണുവാനിടയായി. അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അഭിനന്ദിക്കുന്നതും മറ്റു പല പരിപാടികളൊക്കെ ആസ്വദം ചെയ്യുന്നതുമൊക്കെ ഞാനിങ്ങനെ കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഉള്ളതായ സന്തോഷം ഞാൻ ആ കാര്യത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വികാരിയോടുള്ള പ്രത്യേക സന്തോഷം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു, ഇടപെടൽ ചുമതലക്കാരോടും. കാരണം പ്രതിസന്ധിയിലും ക്രിയാത്മകമായും ദൈവികമായും പ്രതികരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇടയാകുന്നു എന്നതാണ്. അതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാകും, പക്ഷേ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമ്മെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതേസമയം തന്നെ ദൈവികമായി പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ ദൈവകൃപയിൽ വ്യാപരിച്ചുകൊണ്ട് കഴിയുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. അത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയും ശ്രദ്ധിക്കുന്നു, ശ്രമിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിൽ നിങ്ങളെ ഇടവ മുഴുവനെയും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വികാരിയെയും ചുമതലക്കാരെ എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും സർക്കാർ നൽകിയിരിക്കുന്ന പ്രോട്ടോക്കോൾ നിയമങ്ങളെല്ലാം പാലിച്ച് മാത്രമേ നമുക്ക് ആരാധനയിലൊക്കെ ഒന്ന് പങ്കെടുക്കാനായിട്ട് ഒക്കുള്ളൂ. അത് ആവശ്യമാണല്ലോ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ. എങ്കിലും ദൈവമക്കളെല്ലാം ഭവനത്തിലായാലും മറ്റെവിടെയായാലും ദേവാലയത്തോട് ചേർന്ന് നിന്ന് ഇവിടുത്തെ ആരാധനാ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷകരമാണ്. മിക്കവാറും എല്ലാവരും ഏതെങ്കിലുമൊക്കെ സമയത്ത് ആരാധനയിൽ വന്ന് പങ്കെടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതിലുള്ളതായ എൻ്റെ സന്തോഷം ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. പ്രത്യേകിച്ച് ഇടവയുടെ പുത്രനായ അഭിയന്യ തിരുമേനിയും ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അഭിയന്യ കുർലോസ് തിരുമേനിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തിരുമേനിയും നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അഭിയന്യ കുർലോസ് തിരുമേനി, ഞങ്ങൾ ഔട്ട്സൈഡിൽ ശുശ്രൂഷിക്കുന്ന മെത്രാപ്പോലിത്തമാർ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ആയപ്പം ഇവിടെ വന്നവരാണ്.
പിന്നെ തിരിച്ച് ഞങ്ങളുടെ ഭദ്രാസനങ്ങളിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഭദ്രാസനത്തിൽ പോകുന്നില്ലെങ്കിലും എല്ലാ ഇടവുകളെയും വിശ്വാസികളെയും നല്ലതുപോലെ കാണാനും പരിചയപ്പെടാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനുമൊക്കെ കിട്ടിയത് ഒരവസരമാണിതെന്നാണ് തോന്നുന്നത്. ഞാൻ തിരുമേനിയും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്. മിക്കവാറും ആഴ്ചയിലൊരു ഒന്നോ രണ്ടോ ദിവസം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ദിവസവും വൈകിട്ട് വൈകിട്ട് ഓരോ ഇടവയുമായി ബന്ധപ്പെടുന്നുണ്ട്. ആ ഇടവയിലെ മക്കളെല്ലാം സൂമിലൂടെ വരാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. പള്ളിയിൽ പോയാൽ ഇതുപോലെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഹായ് ബായ് പറഞ്ഞ് വിടത്തേയുള്ളു. ഇങ്ങനെയാകുമ്പോൾ ഓരോരുത്തരെയും വ്യക്തിപരമായി കാണുവാൻ പറ്റുന്നുണ്ട്, വ്യക്തിപരമായി ഓരോരുത്തരുടെയും വിശേഷങ്ങൾ തിരക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവർക്കും അത് സന്തോഷം, അത് കാണ അവരുടെ സന്തോഷങ്ങൾ കാണുന്ന ഞങ്ങൾക്കും അത് വളരെ വലിയ സന്തോഷമാണ്. ഇവിടെ അത് ചെയ്യാത്തത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പാമ്പാടി വന്നും എനിക്ക് ഇവിടെ നിന്ന് കൊല്ലാട് വന്നും കാണാമെന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഭാവിയിൽ അതിനുള്ള അവസരം ഇല്ലെങ്കിൽ നമുക്കത് ആലോചിക്കാവുന്നതാണ്. അങ്ങനെയുള്ളൊരു പരിപാടി അഭിയുന്നിയ കുർലോസ് തിരുമേനി, ഞാനും അതുപോലെ ഇവിടെ കേരളത്തിലുള്ള മറ്റ് തിരുമേനിമാരുമൊക്കെ അത് ആണ് ആ രീതിയിലാണ് ഇപ്പോൾ അവരവരുടെ ഭദ്രാസന ഭരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയത്തിൻ്റെ കാര്യം പാമ്പാടി ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. വൈദികരുമായിട്ടുള്ള ബന്ധത്തിൽ അവരാവശ്യമുള്ള സമയത്തൊക്കെ വന്ന് കാണുകയും കേൾക്കുകയും അതല്ലെങ്കിൽ അവരോട് ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് തിരക്കുകയൊക്കെ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന് എൻ്റെ കൃഷിയെക്കുറിച്ച് പറഞ്ഞ് അത് പറഞ്ഞപ്പോൾ എനിക്ക് നാണം തോന്നി. പ്രധാന കൃഷിക്കാരൻ ഇവിടെ മധു വായിക്കാത്ത ഉണ്ടായിരുന്ന നിങ്ങളുടെ സന്താനമാണ് അവിടുത്തെ പ്രധാന കൃഷിക്കാരൻ. ഞാനതിൻ്റെ കൂടെ ഇങ്ങനെ നിന്നും അദ്ദേഹത്തെ ഞങ്ങൾ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ട് തള്ളിക്കോ തള്ളിക്കോ എന്ന്. പക്ഷേ ഞാനാണ് അദ്ദേഹത്തെ പുറകെ ഇന്ന് തള്ളി കൃഷിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗുണമുണ്ടായി. ഈ പെരുമഴ പെയ്തപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇച്ചിരി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പാവലും പടവലവും പയറും ഒക്കെ ഇച്ചിരി പട്ടുപോയി, എങ്കിലും ബാക്കിയുള്ളത് അവിടെ നിപ്പുണ്ട്. ചേനയും ചേമ്പും കാച്ചിലും കോവലും ഒക്കെ ഇഷ്ടം പോലുണ്ട്. നിങ്ങൾ വന്നാൽ അത് പാകമാകുന്ന മുറയ്ക്ക് തരാൻ പറ്റുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. കാരണം ഇവിടുത്തെ ആളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ടിരുന്നത്. പ്രിയപ്പെട്ട നിബു നല്ലതുപോലെ കൃഷി ചെയ്തു, ഞാനതിൻ്റെ കൂടെ നിന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ക്രെഡിറ്റ് എന്നേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനത് പറഞ്ഞില്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം ഇന്ന് നാളെ തൊട്ട് കൃഷി ചെയ്തില്ലെങ്കിൽ ആപ്പാടെ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ക്രിയേറ്റീവായിരിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യണം. നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ടല്ല മൂന്ന് കുട്ടികൾ പെങ്ങടപ്പള്ളിയിലെ അംഗങ്ങളാണെന്ന് തോന്നുന്നു. വെറി സ്ക്രാപ്പ് ഐറ്റംസ് കൊണ്ട് ഒരു ഓഫീസ് വൃത്തിയാക്കിയ സംഭവം പത്രത്തിലൊക്കെ വന്ന് നിങ്ങൾ കണ്ടതാണ്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ചെറിയ ഉപയോഗശൂന്യമായ വസ്തുക്കളെ അവർ ഉപയോഗപ്രദമാക്കി മാറ്റി ഒരു നല്ല ഓഫീസ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് അത് പത്രത്തിലൊക്കെ വന്ന ഒരു വാർത്തയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സാറും കുടുംബവും വീടിന് അടുത്ത് ഒരു നല്ലൊരു ചെറിയ പാലം നിർമ്മിച്ച കാര്യവും പത്രത്തിൽ വന്നു. കോട്ടയം മെത്രാസിലെ ആളുകൾ ചെയ്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും അത് ചെയ്യണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ വെറുതെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയണം, ആരോടും പറഞ്ഞില്ല. എല്ലാവരുടെ വീട്ടിലുള്ള ഈ സ്ക്രാപ്പ് ഐറ്റംസ് പറക്കി ഈ പള്ളി കൊണ്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും വീട്ടിലുള്ള സ്ക്രാപ്പ് ഐറ്റംസ്, പ്ലാസ്റ്റിക്, ഇരുമ്പ്, സ്റ്റീല്, ഉപയോഗമില്ലാത്തത്, കുപ്പികൾ, ഇതെല്ലാം പറക്കി വികാരിയെ കൊണ്ട് കൊടുക്കണം. വികാരി അത് കൂട്ടിയിട്ട് തന്നെ വിളിക്കണം, കേട്ടോ വികാരി. ഒരു പുതിയ പരിപാടിയാണ്. അതിൻ്റെ കാരണം നമ്മുടെ വീടും പരിസരവും എല്ലാം വൃത്തിയായി കിടക്കണം, പള്ളിയും പരിസരവും വൃത്തിയായി കിടക്കണം. ഈ സ്ക്രാപ്പ് ഐറ്റംസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ, ഈ കൊറോണ പീരീഡിൽ നമുക്ക് ചെയ്യാവുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. അവരവരുടെ വീട്ടിലുള്ള സ്ക്രാപ്പ് ഐറ്റംസ് എന്താ മനസ്സിലായോ? നമ്മൾ ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് പ്ലാസ്റ്റിക് കപ്പ് എടുത്ത് പുരയിടത്തിലൊക്കെ എറിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും ഇല്ലേ. കുപ്പികൾ കാണും, അതുപോലെ കമ്പി കാണും, ഇങ്ങനെ പലത് കാണും. അതെല്ലാം നുള്ളിപ്പറക്കി എടുക്കണം. പുരയിടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവന്ന് വികാരിയെ ഏൽപ്പിക്കണം. വികാരി അതെന്നെ ഏൽപ്പിക്കണം, കേട്ടോ പറഞ്ഞേ. കേട്ടു, വികാരി സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരെയും കൊണ്ടും ഇത് ചെയ്യിച്ചോണം. ഞാനൊരു ചെറിയ എക്സസൈസ് തന്നാണ്, ഹോം ക്ലീനിങ്,
ക്ലൈമറ്റ് ക്ലീനിങ് ഇതെല്ലാം ഇതിനകത്തുണ്ട്. തന്നെയുമല്ല നമ്മൾ ഈ ചെറുതിൽ പോലും ശ്രദ്ധിക്കുന്നു എന്നൊരു ബോധ്യവും ബോധവും ഒക്കെ വരാനൊരു കാരണം കൂടിയാണത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അത് ചെയ്യണമെന്നുള്ള ഒരു സ്നേഹം അറിയിക്കുന്ന ഒരു ചെറിയ അസൈൻമെൻറ്റ് തന്നതാണ്. എന്തെങ്കിലും അസൈൻമെൻറ്റ് നിങ്ങൾക്ക് എനിക്ക് തരാനുണ്ടെങ്കിൽ അത് തന്നാൽ ഞാനും സ്വീകരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. സുഖമായതുകൊണ്ടാണല്ലോ എല്ലാവരും പള്ളി വന്നത്, ഇത്രയും പേര് അല്ലേ. ബാക്കി വരാൻ ഒക്കാതെ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ്റെ ഫലമായിട്ടാണല്ലോ വരാനൊക്കാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരിവിടെ കാണേണ്ടതാണ്. അവരോടും ഉള്ളതായ എൻ്റെ വാത്സല്യം ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കൈമത്തനായി അഭിമന്യ തിരുമേനി സമർപ്പിച്ചതുപോലെ നമുക്ക് തന്നിരിക്കുന്ന അസൈൻമെൻ്റ് ഏറ്റവും നന്നായി പൂർത്തീകരിക്കുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും അതിൻ്റെ ചുമതലക്കാരും ദയവായി ശ്രദ്ധിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിച്ച് തിരുമേനിയുടെ കൽപ്പന പൂർത്തീകരിക്കുവാൻ സഹായിക്കണം, സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യും. Thank you.
അതിശുദ്ധ ത്രോണോസിന്മേ ബലിയർപ്പിച്ച തിരുനാളിത തിരുരക്തശരീരങ്ങൾ തിരുബലിയാകുമൾത്താരയിൽ ആദമോ ഏദനിൽ അന്നു തുടങ്ങിയ ആദമോ ഏദനിൽ അന്നു തുടങ്ങിയ പാപങ്ങൾ മായ്ക്കുന്നത് ബലീത ദിവ്യ പ്രഭാപൂരിതം പരിശുദ്ധം ഈ ബലിപീഠത്തിൽ സ്വർഗം തുറന്നു വരും ശുദ്ധരൂഹായെ എതിരേൽക്കുവാൻ വെള്ളിമേഘങ്ങളിൽ സ്വർണരഥങ്ങളിൽ വെള്ളിമേഘങ്ങളിൽ സ്വർണരഥങ്ങളിൽ നിരയായിറങ്ങുന്നു മാലാഖമാരവ കൈത്തിരി നാളങ്ങളാ എതിരേൽക്കും ജഗന്നാഥനെ ബലിപീഠേ റൂഹായിറങ് ആവസിച്ചു കുർബാനയതിൽ അപ്പവും നൽവീഞ്ഞും യേശു മഹേശന്റെ അപ്പവും നൽവീഞ്ഞും യേശു മഹേശന്റെ രക്തശരീരങ്ങളായി ഭവിക്കും